നമസ്കാരം എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ശിഷ്യന്മാർക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ബമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നു, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയക്കുന്നു. ഫീസ് അടച്ചിട്ടുള്ളവർ വിളിച്ചറിയിച്ചാൽ പെട്ടെന്ന് നോക്കി കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ശ്രമം തീർച്ചയായിട്ടും നടത്തും. പുതുവർഷം ആരംഭിച്ചിരിക്കുകയാണ്. 1199 ചിങ്ങമാസം 1-ാം തീയതി മുതൽ അടുത്തു വരുന്ന കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. 2023 ആഗസ്റ്റ് 17 പകല് 1 മണിക്ക് ശേഷമാണ് 1-ാം തീയതി തുടങ്ങിയിരിക്കുന്നത്. ഈ 1-ാം തീയതി മുതൽ നമുക്കൊരു വർഷം ചിത്തിര നക്ഷത്രക്കാർക്ക് എത്രത്തോളം ഗുണമാണ്, എന്തൊക്കെ സൂക്ഷിക്കണം, എന്തൊക്കെ നേട്ടം, എന്തൊക്കെ കോട്ടം വരും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ചിത്തിര നക്ഷത്രക്കാർക്ക് 2 കൂറുണ്ട്, കന്നികൂറുമുണ്ട് തുലാക്കൂറുമുണ്ട്. കന്നികൂറുകാർക്ക് മെയ് മാസം വരെ വേള എട്ടി നിൽക്കുന്ന സമയം വളരെ ദോഷവും, അത് കഴിഞ്ഞാൽ കൊള്ളാം. തുലാരാശിക്കാർക്ക് ഈ വരുന്ന മെയ് മാസം വരെ വളരെ നല്ലതും, അത് കഴിഞ്ഞാൽ ഒരു വർഷം ബാക്കിയുള്ള കാലം വളരെ ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. കന്നികൂറുകാർക്ക് വിദേശയാത്ര പ്രവൃത്തി കാര്യാദികളൊക്കെ മെയ് മാസം കഴിഞ്ഞാൽ നല്ലത് വരും. കാരണം വേഴൻ നെറ്റി നിൽക്കുന്നത് കൊണ്ട് വിത്തക്ഷയം, പ്രവാസം, രോഗം, ജനനി, മരണഭീതിയും ബാധിക്കും. വിത്തക്ഷയം ധനനഷ്ടങ്ങൾ, നമ്മൾ നല്ലതിന് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കിയാലും നമ്മൾ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ നമുക്ക് കിട്ടാതെ പോകും. ബിസിനസ്, ഏജൻസി, ലോട്ടറി, ഷെയർ മാർക്കറ്റ് ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ കഷ്ടനഷ്ടങ്ങൾ കന്നികൂറുകാർക്ക് മെയ് മാസം വരെ ഉണ്ട്. തുലാക്കൂറുകാർക്ക് മെയ് മാസം മുതൽ ഈ വർഷം അവസാനം വരെ ഇതേപോലെ ഷെയർ മാർക്കറ്റിലും ആ ബിസിനസ്സിലും ഒക്കെ കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. കാരണം വേഴ 7-ാം നിയത്തിലോട്ട് വരുന്ന കാലഘട്ടമാണ് തുലാക്കൂറുകാർക്ക്. അങ്ങനെ വിത്തക്ഷയം, പ്രവാസം, നാടും വീടും വിട്ടുമൊക്കെ പോയി അന്യദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. ആ രോഗ ചില രോഗങ്ങളും മരണഭയങ്ങളൊക്കെ കന്നികൂറുകാർക്ക് മെയ് മാസം വരെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് 9-ൽ വേഴം വരും. 9-ൽ വേഴം വരുന്ന കാലം ആ നല്ല കാര്യങ്ങളും ബന്ധുഗുണങ്ങളും ഗുരുജനങ്ങളുടെ പ്രീതിയും വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനും സന്താനങ്ങൾ നല്ല സന്താനങ്ങളുണ്ടാകാനും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഔഷധം, ചികിത്സ ഇതൊക്കെ കൊണ്ട് നല്ല ഗുണങ്ങൾ കിട്ടാനും നിങ്ങൾ വെറും സ്ഥിരമായിട്ടിരിക്കുന്ന ആൾ സ്ഥിരമായിട്ട് വരാനും ജീവിതത്തിലെല്ലാ ആഗ്രഹങ്ങളും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നേടിക്കിട്ടാനും ഒക്കെ കന്നികൂറുകാർക്ക് പറ്റും. കാരണം വേഴൻ 9-ൽ നിൽക്കുന്ന കാലഘട്ടം, ശനി 6-ൽ നിൽക്കുന്ന കാലഘട്ടം. ശനി 6-ൽ നിൽക്കുമ്പോൾ കണ്ടക ശനി, 7-ാം ശനി, 8-ാം ശനിയെ പോലെ ഒരു വെനിയും ഉണ്ടാക്കില്ല, ചില തടസ്സങ്ങളുണ്ടാക്കും. പക്ഷേ എങ്കിലും വേഴ 9-ൽ വരുമ്പോഴാ നമുക്ക് വലിയ വലിയ ഐശ്വര്യങ്ങളും പ്രതാപങ്ങളും കീർത്തികളും അധികാരങ്ങളും പഠിക്കാനും പഠിപ്പിക്കാനും ജയിക്കാനും നേടാനും ഒക്കെ നമുക്ക് പറ്റും. തുലാക്കൂറുകാർക്ക് ഈ ആദ്യഘട്ടം മെയ് മാസം വരെ 7-ൽ വേഴം നീങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് സൗമ്യ സപ്തമരെ വിവാഹഘടന, വിവാഹം നടക്കാത്തവർക്ക് കല്യാണം നടക്കാനും ബന്ധം വേണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുടുംബകലഹമായിട്ടിരിക്കുന്നവർക്ക് സ്നേഹിച്ച് ജീവിക്കാനും പറ്റും. പെട്ടെന്ന് തന്നെ കലഹം തീർത്ത് സ്നേഹിച്ച് ജീവിക്കാനുള്ളൊരു പദ്ധതി ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ബന്ധം ഒരിക്കലും നമുക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് ചെറിയ കലഹങ്ങളൊക്കെ മാറ്റി സ്നേഹം കൊണ്ട് ജീവിതം ധന്യമാക്കാൻ ശ്രമിക്കണം. അതേപോലെ സൗമ്യ സപ്തം വക വിവാഹഘടന നഷ്ട അർത്ഥലാഭം, വിദേശയാനം, വിദേശത്ത് പോവാം, അധികം ചെയ്യാൽ പോലെ അധികമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ കിട്ടാനും തുലാക്കൂറുകാർക്ക് മെയ് മാസം വരെ പറ്റും. മെയ് മാസം കഴിഞ്ഞ 8-ൽ വേഴം വരുന്ന കാലം നമുക്ക് വളരെ പ്രയാസം, ശത്രുക്കൾ, തടസ്സങ്ങൾ, വിഷമങ്ങൾ, പ്രതീക്ഷിക്കാത്ത ധനനഷ്ടങ്ങൾ, കടങ്ങൾ, ലോണുകളൊക്കെ ഉണ്ടാകും. അത് നല്ല സമയമാണ് ജാതകത്തിലെങ്കിൽ വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള നല്ല കാര്യത്തിനൊക്കെ ഉള്ള
കടങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ ആയി. അതേസമയം സമയം ദോഷമുള്ളവരാണെങ്കിൽ അവർക്ക് ശരിക്കും ആ ബിസിനസ്സിനൊക്കെ എല്ലാത്തിനും പോയിട്ടും ഒന്നിലും ഒരു മെച്ചോ നേട്ടോ ഇല്ലാതെ മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്ന് വരെ തോന്നുന്ന സമയമാണ് വേറെ എട്ടി നിൽക്കുമ്പോൾ. കാരണം ദ്വാദശ ജന്മ അഷ്ടമദാഹ പുംസാധിനാദ ഭൗമ ശനി ജീവോ വിത്തക്ഷയം പ്രവാസ രോഗാഞ്ജനേൻ്റെ മരണഭീതിമാണ്. അപ്പോൾ പന്ത്രണ്ട് ദ്വാദശം പന്ത്രണ്ട് ജന്മ ഒന്ന് അഷ്ടമ എട്ട് ഈ രാശി ദിനനാഥ സൂര്യൻ ഭൗമൻ ഭൂമിയുടെ പുത്രൻ ചൊവ്വ ശനി ശനി എന്ന ജീവൻ വേല. ഈ ഗ്രഹങ്ങൾ പിഴച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് വിത്തക്ഷയം ഉണ്ടാകുന്നത്. വിത്തക്ഷയത്തെ വിത്തം തന്നെ ക്ഷയിച്ചോ തന്നർത്ഥം. പ്രവാസി നാടും വീടും വിട്ടു പോകുന്നത് രോഗാരോഗങ്ങൾ മരണഭയങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. അതുപോലെ വേറെ എട്ടിരുന്ന അരിഭവനേ സഹജേവ ബൃഹദാമ്പത്യോ സ്ഥിരേ കലഹ നൃപീഡ നിതനഗതി. നെറ്റിൽ വേറെ നിൽക്കുമ്പോൾ വലിയ ഉന്നതന്മാരുടെയും അധികാരികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ വിരോധവും നമുക്ക് സ്നേഹിച്ച് സഹായിക്കാനുള്ളവരും കൂടെ ശത്രുവായിട്ട് മാറാനും സന്താനത്തിനും കുടുംബജനങ്ങൾക്കും ആപത്തുകളുണ്ടാകാനും കൃഷി നാൽക്കാലി വ്യാപാര പ്രവൃത്തികളൊക്കെ നഷ്ടപ്പെട്ടു പോകാനും ചെയ്യാത്ത പേരുദോഷങ്ങൾ ഉണ്ടാകാനും ഒക്കെ വേദനെറ്റ് നിൽക്കുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് നല്ല ഭക്തരാണ് ഈ ചിത്തിര നക്ഷത്രക്കാർ. അതുകൊണ്ട് ദൈവങ്ങളെ വിളിച്ചാൽ തന്നെ ദൈവങ്ങൾ കേൾക്കും. പക്ഷേ ഈ സമയത്ത് വിനാശകാലി വിപരീത പൂജി അമ്പലത്തിൽ പോവാനോ പ്രാർത്ഥിക്കാനോ ദൈവത്തെ തൊഴുവാനോ നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ ചൊവ്വേ നേരെ നടത്താനോ മനസ്സ് തോന്നാത്ത തരത്തിൽ നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് കളയാൻ തയ്യാറാകും. ഒരു ജോലി ഉണ്ടെങ്കിൽ കളയില്ല, അധികാരം ഉണ്ടെങ്കിൽ കളയില്ല. അധികാരവും സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ രാജിവെച്ച് പോരുന്ന സമയം ജോലി കളയുന്നതും അധികാരം നഷ്ടപ്പെടുത്തുന്നതും മറ്റുള്ളവർ നമ്മൾ അധികാരവും സ്ഥാനമാനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ചിത്ര നക്ഷത്രക്കാർ അസുരഗണക്കാരാണ്. സ്നേഹിച്ചാൽ അവരെ പോലെ നല്ലവരില്ല, വിരോധിച്ചാൽ അവരെ പോലെ വാശിക്കാരും ദുഷ്ടന്മാരുമില്ല എന്ന് ആളുകൾ പറയും. അതുകൊണ്ട് കന്നികൂറുകാർക്ക് മെയ്മാസം വരെ വളരെ സൂക്ഷിക്കണം. തുലാക്കൂറുകാർ മെയ്മാസം മുതൽ ബാക്കിയുള്ള കാലഘട്ടം വരെ സൂക്ഷിക്കണം. അപ്പോൾ നവഗ്രഹ പൂജ, മൃത്യുഞ്ജയവും ഐശ്വര്യ പൂജ, ചത്തുസന്മാര പൂജ, സന്താന ഗോപാലമൂർത്തി പൂജ, ഭാഗ്യസൂക്തം, ഐക്യമത്വസൂക്തം മുതലായ മന്ത്രങ്ങളും ജപിച്ചും പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ചെയ്തും ചെയ്യിപ്പിച്ചുമൊക്കെ നമുക്ക് ഇവനകൾ മാറ്റിയെടുക്കാൻ പറ്റും. എന്താണെന്നാലും കേൾക്കുമ്പോൾ ചെറിയ വിഷമം തോന്നുമെന്ന് എനിക്കറിയാം. പറഞ്ഞ് വിഷമിപ്പിക്കുന്നതല്ല, നിങ്ങൾ ഈ കാര്യം എന്തെന്ന് അറിഞ്ഞിരുന്ന നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളെ കുടുംബത്തെ രക്ഷിക്കാനും നിങ്ങളെ സാമ്പത്തികം രക്ഷിക്കാനും സന്താനങ്ങളെ രക്ഷിക്കാനും ജീവിതം നല്ല രീതിയിലാക്കാനും നിങ്ങൾക്ക് തന്നെ രക്ഷപ്പെടാനും പറ്റും. എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും അമാവാസി പൂജയുണ്ട്. അതീ മൃത്യുഞ്ജയോമം, ഗണപതി പൂജ, കാലഭൈരവോമം, അഭിഷേകം ഇതൊക്കെ ചെയ്താൽ ഈ ഗ്രഹപ്പിഴയ്ക്ക് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകുന്നതാണ്. നന്ദി, നമസ്കാരം.